നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ചേർപ്പ് പുത്തറയ്ക്കലിൽ സഹോദരങ്ങൾ കുളത്തിൽ മുങ്ങി മരിച്ചു. പേച്ചേരി മണികണ്ഠന്റെ മക്കളായ 13 വയസ്സുള്ള അഖിൽ, 8 വയസ്സുള്ള അമൽ എന്നിവരാണ് മരിച്ചത്. തൃശൂർ രാമവർമ്മപുരം കോർപ്പറേഷൻ വൃദ്ധസദനത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ചേർപ്പ് പുത്തറയ്ക്കലിൽ സഹോദരങ്ങൾ കുളത്തിൽ മുങ്ങി മരിച്ചു. പേച്ചേരി മണികണ്ഠന്റെ മക്കളായ 13 വയസ്സുള്ള അഖിൽ, 8 വയസ്സുള്ള അമൽ എന്നിവരാണ് മരിച്ചത്. കുളത്തിൽ കുളിക്കുന്നതിനിടെ സഹോദരങ്ങൾ മുങ്ങി താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു കുട്ടി നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ വെള്ളത്തിൽ നിന്നും കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ രാമവർമ്മപുരം കോർപ്പറേഷൻ വൃദ്ധസദനത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വ്യാവസായിക വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇത്ര നാളത്തെ ജീവിതം ഒരുപാട് പാകപ്പെടുത്തിയ മനസ്സുള്ളവരാണ് നിങ്ങൾ. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് എല്ലാം ക്ഷമയോടും സഹനത്തോടും കൂടി കാണാൻ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും മനുഷ്യന്റെ ജീവിതം ഇതാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേമ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ചാലിശ്ശേരി, ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ സുരേഷ് കുമാർ, സബ് ജഡ്ജ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പുതുവർഷ സന്ദേശം നൽകി. വൃദ്ധസദന മാട്രിൻ സബിത, സൂപ്രണ്ട് ആർ പ്രതാപ് തുടങ്ങിയവരും പങ്കെടുത്തു. വൃദ്ധസദനം മാട്രാൻ സബിത, സൂപ്രണ്ട് ആർ പ്രതാപ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് വൃദ്ധസദനത്തിലെ അമ്മമാരുടെ തിരുവാതിരക്കളി, നാടൻപാട്ട്, ചിൽഡ്രൻസ് ഹോം കുട്ടികളുടെയും ആശാഭവൻ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. റാവു ബഹദൂർ ബി ബി ഗോവിന്ദർ സ്മാരക സമാജത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമ്മുടെ ഈ പൊതുസമൂഹം പരിശോധിക്കപ്പെടുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആണ് ഈ പൊതുസമൂഹം എന്ന് പറയുന്നത്. ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ആദിവാസികൾ ഉൾപ്പെടെ പട്ടികവർഗം, പട്ടികജാതി, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിലൊന്നാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളടങ്ങും നമ്മുടെ ഈ തീരപ്രദേശത്തുള്ളവർ. മരണത്തെ മുഖാമുഖം കാണുന്ന അർത്ഥത്തിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന അവരുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ അവരുടെ ജീവിതം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആദ്യം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുറകോട്ട് പോയിട്ടുണ്ടാവും. കാലങ്ങളേറെ നമ്മൾക്ക് പുറകോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു കാലത്ത് തീരപ്രദേശ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നില്ല, അല്ലെ, ഒറ്റ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഥാപനങ്ങളില്ലാതെ ഇരിക്കുക, ആ ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പരിപാടികളെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാതിരിക്കുക, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നട്ടം തിരിയുക എന്ന് പറയുന്ന സമയത്ത് ഇതിനൊക്കെ അതിൻ്റെ കുറവുകൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. സമാജം പ്രസിഡന്റ് കെ വി സുധാംശു മോഹനൻ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ദിനകരൻ മുഖ്യാതിഥിയായിരുന്നു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു, പഞ്ചായത്ത് അംഗം പി ടി രാമചന്ദ്രൻ, എ വി വാട്സൺ, കെ കെ ഹരീഷ് കുമാർ, അഡ്വക്കേറ്റ് ടി ജി ഷാജു എന്നിവർ സംസാരിച്ചു. എസ് എൻ എസ് സി ചന്ദ്രാപ്പിന്നിയുടെ 49-ാമത് വോളിബോൾ ടൂർണമെന്റിൽ എൽ ആർ കെ കൈപ്പമംഗലം ജേതാക്കളായി. തുടർച്ചയായ 3 സെറ്റുകൾ നേടി ഫോക്കസ് ചാമക്കലയെ പരാജയപ്പെടുത്തി സ്കൂൾ തല മത്സരത്തിൽ എച്ച് എം വൈ എസ് കൊട്ടുവള്ളിക്കാട് ജേതാക്കളായി. 1-3 സെറ്റുകൾക്ക് എസ് എൻ വി എച്ച് എസ് നോർത്ത് പറവൂരിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. Vamos a ver.
ഫൈനൽ മത്സരങ്ങൾ വലപ്പാട് SI ER ബൈജു ഉദ്ഘാടനം ചെയ്തു. മതിലകം SI PK മോഹിത് ട്രോഫികൾ വിതരണം ചെയ്തു. സ്കൂൾ തല മത്സര വിജയികൾക്ക് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PB കൃഷ്ണകുമാർ ട്രോഫി സമ്മാനിച്ചു. ബാംഗ്ലൂർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും വോളിബോൾ പരിശീലകനായി ഒന്നാം റാങ്കോടെ NIS നേടിയ KJ രാഗേഷിനെയും ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണമെഡൽ നേടിയ ആൻസി സോജനെയും ചടങ്ങിൽ ആദരിച്ചു. AKTA കൈപ്പമംഗലം യൂണിറ്റ് കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം PC കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കാനുള്ള അവസരമാണ് ഇതുള്ളത്. ഇതിനുശേഷം പുറത്ത് പോയിട്ട് കണ്ണിനോട് കുറ്റപ്പെടുത്താനോ ഇതിനും പാടില്ല. ഏത് കാര്യം ഇവിടെ സംശയം തീർത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകേണ്ടത്. നാളെ അല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം നിങ്ങൾ സംഘം കൂടുമ്പോൾ ഞങ്ങൾക്കത് ചോദിക്കാമായിരുന്നു, അതിൻ്റെ മറുപടി കിട്ടിയില്ല, അത് കിട്ടേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും അവിടെ വേണ്ട. നമുക്ക് തരുന്ന അവസരം ഇപ്പോഴാണ്. എല്ലാ മെമ്പർമാർക്കും അവരവരെ സംശയം തീർക്കാനുള്ള അവസരമാണ് നമ്മൾ ഈ കൺവെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ സമ്മേളനങ്ങൾ. ആ സമയം നമ്മൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. പക്ഷേ 280 മെമ്പർമാരുള്ള നമ്മുടെ ഈ യൂണിറ്റിൽ പകുതി പോലും മെമ്പർമാരിവിടെ ഹാജരില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. യൂണിറ്റ് പ്രസിഡന്റ് KK മാലതി അധ്യക്ഷത വഹിച്ചു. KM മുരളീധരൻ, ബേബി ഗോപിനാഥ്, TK ദാസൻ, TM ബാലൻ, KM മനോഹരൻ എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് തറവാട് കൂട്ടായ്മ കുടുംബ സംഗമം നടത്തി. ചാമക്കല്ല മഹല്ല ഖത്തീബ് ശുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പറയപ്പെട്ട കുടുംബ ബന്ധം, ഈ ബന്ധങ്ങൾ നിലനിൽക്കുവാൻ എന്നൊന്നും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് കൃത്യമായിട്ട് നിലനിൽക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ചെയ്യുമ്പോൾ ഈ ബന്ധം സുദൃഢമായിട്ട് നിലനിൽക്കുന്നു. പൊട്ടലില്ലാതെ, ചീറ്റലില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ ഈ കുടുംബ ബന്ധം അനിസ്യൂതം ദൃഢീകരിക്കപ്പെട്ട രൂപത്തിൽ അത് മുന്നോട്ട് പോകും. അതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തിരുവചനങ്ങളിലൂടെ വളരെ കൃത്യമായ ഉത്ബോധനം നടത്തുന്നുണ്ട്. അത് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സത്യവിശ്വാസികളായിട്ട് നമുക്ക് സാധ്യമാകണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. തറവാട് കൂട്ടായ്മ പ്രസിഡന്റ് PA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇസ്മയിൽ മാമോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂനുസ് ലത്തീഫി പ്രാർത്ഥന നിർവഹിച്ചു. സാജുദ്ദീൻ ഖാലിദ് ഹാജി, ജബ്ബാർ, PA ബഷീർ, നവാസ് മാമോൻ, ബാവ പോക്കാക്കല്ലത്ത്, ഹുസൈൻ സിലോൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. KJ സിറാജ്, PK ഫാറൂഖ്, PM ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.